പാലക്കുന്ന് മുദിയക്കാൽ എ എൽ പി സ്കൂളിൽ ഉദ്ഘാടനങ്ങളുടെ മാമാങ്കം. വിദ്യാലയ വികസനത്തിന് മുതൽക്കൂട്ടുന്ന മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് സ്കൂളിൽ ഒരേ ദിവസം ഒരേ വേദിയിൽ നടന്നത്. സമഗ്ര വികസനത്തിന് മുതൽക്കൂട്ടുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നിർമ്മാണം പൂർത്തീകരിച്ച അസംബ്ലി ഹാളിന്റെയും ഡൈനിംഗ് ഹാളിന്റെയും ഉദ്ഘാടനവുമാണ് മുദിയക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരേ ദിവസം ഒരേ സമയം നടന്നത്. പുതിയ കെട്ടിടം മണ്ഡലം എം എൽ എയും അസംബ്ലി ഹാൾ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും ഡൈനിംഗ് ഹാൾ ഉദുമ ഗ്രാമപഞ്ചായത്തുമാണ് അനുവദിച്ചത്. വാർഡ് മെമ്പർ എ കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ എം എൽ എ പുതിയ കെട്ടിടത്തിനുള്ള ശിലാസ്ഥാപനം നടത്തി. കുട്ടിയുടെ പഠിപ്പ് ഏതാണ്ട് നിലച്ച മാതിരിയിലാണ് ഇന്നത്തെ കാലത്ത്. ഓൺലൈൻ വിദ്യാഭ്യാസം എന്നതും ചെറിയ സമയം കൊണ്ട് തീർക്കപ്പെടുന്നൊരു പരിപാടി മാത്രമാണ്. അതൊന്ന് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത കുട്ടികളെ പഠനത്തെയും അവരെ ജീവിതത്തെയും ബാധിക്കുന്നതാണ് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന്. ഏതായാലും ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ അടുത്ത മാസം തുറക്കാൻ സാധ്യമില്ല. ജനുവരിയിൽ തുറക്കാമെന്നാണ്, സ്കൂൾ തുറക്കാൻ സാധിക്കുമോ എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഗൗരി അസംബ്ലി ഹാളും ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ മുഹമ്മദ് അലി ഡൈനിംഗ് ഹാളും ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആയിഷ, ബേക്കൽ എ ഇ ഒ കെ ശ്രീധരൻ, ശിശുക്ഷേമ സമിതി മുൻ ജില്ലാ സെക്രട്ടറി മധു മുദിയക്കാൽ, സ്കൂൾ എസ് എം സി ചെയർമാൻ വേണുഗോപാലൻ, മദർ പി ടി എ പ്രസിഡന്റ് രമ്യ മനോഹരൻ, സുരേഷ് കുതിരക്കോട് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രധാനാധ്യാപിക ബി പുഷ്പവല്ലി സ്വാഗതവും പി ടി എ പ്രസിഡന്റ് സതീശൻ ചിറക്കാൽ നന്ദിയും പറഞ്ഞു. എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികളെ എം എൽ എ ഉപഹാരം നൽകി ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ ഉദുമ.